ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ആയിട്ട് ഇപ്പോ വമ്പിച്ച ഓഫർ സെയിലും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ നിങ്ങൾ ആ ഒരു ഓഫർ ഒക്കെ കണ്ടിട്ട് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ പർച്ചേസ് ചെയ്ത് കാണുമായിരിക്കും. ഇനിയിപ്പോ പുതിയതായിട്ട് ഈ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫർ കൂടാണ്ട് എക്സ്ട്രാ ഡിസ്കൗണ്ട് ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് എല്ലാ വർഷത്തെയും ഓഫർ സെയിലില് അവർ കൊടുക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ കണ്ട് കാണില്ലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ അത് ക്ലെയിം ചെയ്ത് കാണുമായിരിക്കും. എന്നിരുന്നാലും അതിന്റെ കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ആ ഒരു വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ടെലിഗ്രാം ചാനൽ, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെ ജോയിൻ ചെയ്തിട്ടില്ലാന്നെങ്കിൽ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തേക്കാം. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇതുവരെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, സെറ്റ് ആക്കുക. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഓഫർ സെയിലില് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ ബൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്രാൻഡ് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറിന് പുറമെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഓഫറും കൂടെ ക്ലെയിം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ ബാങ്കിലും അതിന്റേതായിട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ഏത് രീതിയിൽ എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മേലെ കാർഡ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് ബൈ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഒരു 1000 അല്ലെങ്കിൽ 1200 എങ്ങനെ ക്ലെയിം ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ കാർട്ടില്, അതായത് ഫ്ലിപ്കാർട്ടിന്റെ കാർട്ടില് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് എല്ലാ പ്രൊഡക്റ്റിനും ഉണ്ട് കേട്ടോ, ഐഫോണ് അതുപോലെ തന്നെ ലാപ്ടോപ്പ് ഒക്കെ ബൈ ചെയ്യുന്ന സമയത്തും ഉണ്ട്. നിങ്ങൾ സെയിം ആയിട്ടുള്ള രീതിയിൽ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ സെയിം ആയിട്ടുള്ള രീതിയിൽ നിങ്ങളൊന്ന് സെറ്റ് ചെയ്താൽ മതി, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഞാനിവിടെ സാംസങ് ഗാലക്സി F54 5G ആണിപ്പം കാർട്ടിൽ ആഡ് ചെയ്തേക്കുന്നത്. അത് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓപ്പൺ ചെയ്തതിന് ശേഷം ബൈനോ കൊടുക്കാം. ബൈനോ കൊടുത്തതിന് ശേഷം ഇതൊക്കെ സ്കിപ്പ് കൊടുക്കുക, സ്കിപ്പ് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ പേജിൽ കണ്ടല്ലോ, ബൈയിങ് പേജിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ടോട്ടൽ പ്രൈസ് കാണിക്കുന്നുണ്ട്. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്ത് നേരെ നെക്സ്റ്റ് പേജിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഗൂഗിൾ പേ യു പി ഐ ഉണ്ട്, പേടിഎം യു പി ഐ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു സെക്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുന്ന സമയത്ത് അടുത്ത പേജിൽ ഇവിടെ കാണാതുണ്ടോ, കൊട്ടക് ബാങ്കിന്റെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1250 നമുക്ക് ഓഫർ കിട്ടുന്നതായിരിക്കും. അപ്പൊ വ്യൂ ഓൾ ഓഫർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാം ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെതായിട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ എത്രത്തോളമാണ്, എത്രത്തോളം ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. അതായത് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ചില ഡെബിറ്റ് കാർഡിനൊക്കെ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ക്രൈറ്റീരിയ മെയിൻ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോ 20,000 മേലെയുള്ള മൊബൈൽ ഫോൺസ് അല്ലെങ്കിൽ 20,000 മേലെയുള്ള ലാപ്ടോപ്പ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ട്, അതായത് അതിനനുസരിച്ചുള്ള ഓഫർ കാര്യങ്ങളൊക്കെ ക്ലെയിം ചെയ്തെടുക്കാൻ സാധിക്കും. അതൊക്കെയാണ് അവരുടെ ക്രൈറ്റീരിയ. അതായത് 20,000 എങ്കിലും മിനിമം മേലോട്ട് വേണം എന്നുള്ള ഒരു ക്രൈറ്റീരിയ ആണ് അവിടെ വെച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമ്മള് ഇപ്പോൾ ഓഫറൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം വിലയുള്ള മൊബൈൽ എന്തായാലും 20,000 മേലെയുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പർച്ചേസ് ചെയ്യുക. അപ്പൊ അങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക, യു പി ഐ ഗൂഗിൾ പേ യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ എന്തായാലും 1250 ഓഫർ കണ്ടല്ലോ, ഡെബിറ്റ് കാർഡിന്റെ ആ ഒരു സെക്ഷൻസ് ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, കാർഡ് നമ്പർ അടിച്ചു കൊടുക്കുക. അതിനുശേഷം മന്ത് ആൻഡ് വാലിഡിറ്റി, ഇയർ, CVV നമ്പർ, അതിൻ്റെ പുറകിലുള്ള ATM കാർഡിൻ്റെ പുറകിലുള്ള നമ്പർ ഇല്ല, അതൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പേ വന്നിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ താഴെ കാണിക്കും അതിൻ്റെ ആ ഒരു ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് മൈനസ് ആയിട്ടുള്ള എമൗണ്ട്. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, നിങ്ങൾ ഈ ഒരു രീതിയിലൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്തായാലും